മലയാളി ചെന്താടാ ചേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥകരിയും പോടാ മലയാളി ചെന്താടാ ചേട്ടോ മലയാളി. വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ ബോയ്. മറ്റൊരു മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മളൊന്നുള്ളത് സിംഗിൾ പ്ലെയറിലാണ്. കഴിഞ്ഞ ദിവസത്ത് നമ്മുടെ ആ ഒരു സിംഗിൾ പ്ലെയർ മൊത്തത്തിൽ ആ ഒരു ബാക്കപ്പ് ഫയലെല്ലാം എൻ്റെ ഇന്ന് പോയായിരുന്നു. എൻ്റെ പി സി ഒന്ന് റീസെറ്റ് ചെയ്ത ടൈമിൽ ബാക്കപ്പ് ഫയലെല്ലാം പോയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ഒരു ദിവസം പിന്നെ മെനിയാന്നും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു പുതിയൊരു സാമ്രാജ്യമാണ് ഗൈസ് ഇത്. നമ്മളെപ്പോഴത്തും പോലെ തന്നെ സവാന വില്ലേജിൽ തന്നെയാണ് ഇപ്രാവശ്യം. പക്ഷേ ഈ ഒരു സവാനയുടെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെയും രാജ്യങ്ങളുണ്ട്. യെസ്, ഫ്ലെയിം രാജ്യവുമുണ്ട്, അതേപോലെ ഡാർക്ക് രാജ്യവുമുണ്ട്, പിന്നെ ഡെസേർട്ട് രാജ്യവുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വീട് ഇതാ, ഇതാണ് കേട്ടോ. ഇത് രണ്ട് ദിവസം ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. യെസ്, ഡിസ്കോർഡിൽ ഇരുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു വീടിൻ്റെ കാര്യമൊക്കെ. പിന്നെ അതിനുശേഷം അതായത് ഇത് എൻ്റെ മെയിൽ ബോക്സ് ആണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ കത്തുകളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ വന്ന് കത്തിട്ടേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. ഐ മീൻ എൻ്റെ സ്റ്റാർട്ടർ. ഞാൻ ഇവിടെ വന്നിട്ട് ഈ വീട് പണിഞ്ഞപ്പോഴൊക്കെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്. പിന്നെ നമ്മൾ കുറേ മൈനിങ്ങൊക്കെ നടത്തി. പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ എടുക്കാനുള്ള പ്രധാന കാരണം, ഇത് ഒരു ചെറിയൊരു ഐലൻഡാണ്. ചെറിയൊരു ഐലൻഡ്, തൊട്ടപ്പുറത്തായിട്ട് ഡെസേർട്ട്, അതിനപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഐലൻഡ് ആയിരുന്നു ഇത്. കണ്ടോ, ചെറിയൊരു ഐലൻഡ്, ഈ ഒരു ചുറ്റാകെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ഭാഗം പ്രധാനമായിട്ടും തിരഞ്ഞെടുത്തത്, ഇവിടെ ഒരു റോയിൻ്റ് നെതർ പോർട്ടൽ ഉണ്ടായിരുന്നു. അപ്പം അതുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വൈബ് സൃഷ്ടിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു റോയിൻ്റ് നെതർ പോർട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ സ്റ്റാർട്ടർ ഹോമും ഞാൻ പണിഞ്ഞു. ഇതാണ് എൻ്റെ വീട്. ഇതിൻ്റെ ഇൻ്റീരിയർ വർക്കെല്ലാം ഞാൻ ചെയ്തു, കുറച്ചൊക്കെ ചെയ്തു. ഇനിയൊന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അളവുകോൽ വ്യത്യാസമൊക്കെ എനിക്ക് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. കണ്ട, ചെറിയൊരു ചരിവൊക്കെ വന്നിട്ടുണ്ട്. എനിവേ, അതൊക്കെ എന്തൊക്കെയുള്ള കാര്യമൊക്കെ ഉണ്ട്. എനിവേ, ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ വെളിയിലത്തെ ഇൻറ്റീരിയർ വർക്കെല്ലാം ഇതാണ്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് കയ്യിൽ നമ്മളെ ഒതുങ്ങുന്ന സർവേയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വെറുതാനായിട്ടൊന്നുമില്ല. പിന്നെ എന്താ, ഇവിടെ ഒരു പെയിൻറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബുക്ക് ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗർ ക്യാൻ ഫാമ്പ് നമ്മളെ തൊട്ടപ്പുറത്തേനുണ്ട്. അതിൽ നിന്ന് പേപ്പർ എടുത്ത് പിന്നെ നമ്മുടെ കോക്രോഷ് റീന്ന് കുറച്ച് ഇതൊക്കെ എടുത്ത് ലെതറൊക്കെ എടുത്തിട്ട് ഷുഗർ ക്യാൻ ഈ ഒരു ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കി. പിന്നീട് ഇതാ ഇവിടെ ഇതൊരു ചെറിയ ബെഡ്റൂമാണ് എൻ്റെ. കണ്ടോ, ഇതാണ് എൻ്റെ ചെറിയൊരു ബെഡ്റൂം. പിന്നെ മുകളിലത്ത് സെക്കൻഡ് ഫ്ലോറുണ്ട്. സെക്കൻഡ് ഫ്ലോറ് കയറുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് എൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലൂമും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇവിടെ കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇവിടെ എൻ്റെ ബാൽക്കണി. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഇരിക്കുന്ന സംഭവം ഇതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഇതാ ഇത് പിന്നെ എൻ്റെ സ്റ്റോറേജ്, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം. കണ്ടോ, ഇതെൻ്റെ വേറൊരു ബെഡ്റൂമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയുമാണ് ഇൻറ്റീരിയൽ വർക്ക് എന്ന് പറയുന്നത്. ചെറിയൊരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ബാൽക്കണി. ഇവിടെ നിന്ന് ചാടി കിടന്നിട്ട് നമുക്ക് താഴോട്ട് ചാടാം അമ്മേ. ഓക്കെ ഓക്കെ, ഈ ഒരു സെറ്റപ്പ് ഇതാണ്ടോ. ഇവിടെയൊക്കെ ഡെസേർട്ടാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ഇവിടെ മഴ പെയ്യുന്നില്ല. ഇത് വട്ടി എന്തൊരു തേപ്പട്ടി. ഓക്കെ, പിന്നെ അത് നമ്മുടെ ഒരു ബിൽഡിങ്ങാണ്. അത് പണിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഐ മീൻ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യാം. ആ ഒരു മോഡൽ ഞാൻ കാണിച്ചാൽ ഒരു മെഡിവൽ സെറ്റപ്പ് ബിൽഡിങ്ങാണ് ഞാനിവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നെ ഇതിൻ്റെ കാര്യം, ഇതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് എൻ്റെ വീടിരിക്കുന്ന പ്ലേസാണ്. കണ്ടോ കണ്ടോ ഈ സാധനം. പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കും. നമ്മുടെ വില്ലേജ് ഉണ്ട്, സവാന വില്ലേജ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിലൊരുത്തനെ ഞാൻ ട്രേഡ് മൊത്തത്തിൽ അൺലോക്ക് ചെയ്തിട്ട് അവൻ്റെ നിന്ന് ഞാൻ മാപ്പ് മേടിക്കുന്ന സെറ്റപ്പാക്കി. ഓക്കെ, അപ്പോൾ അവൻ്റെ നിന്ന് മാപ്പ് മേടിച്ചിട്ടാണ് ഞാൻ ഈ സെറ്റപ്പ് എല്ലാം ചെയ്തത്. പക്ഷേ എൻജാൻറ്റിംഗ് ബുക്കൊന്നും എനിക്ക് കറക്റ്റ് വന്നിട്ടില്ല. അവിടെ ഉള്ളവന്മാരെ ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുവരണം. ഒരു തന്നെ ലോക്ക് ചെയ്ത് അവൻ നല്ലൊരു ട്രേഡാണ്. അവരെ എനിക്ക് വള്ളത്തിൽ തുഴഞ്ഞ് തുഴഞ്ഞ് കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ലേജ് ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ആ സൈഡിലോട്ടാണ് നമ്മുടെ വില്ലേജ് ഉള്ളത്. സവാനയിലെ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ വില്ലേജറിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ബ്രീഡിംഗ് സെറ്റപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. യെസ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വേൾഡ് ഫുള്ളായിട്ട് പോയിരുന്നു. നമ്മൾ ചെയ്ത ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം പോയി. അപ്പോൾ ആ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല റിസോഴ്സ് വേണം. പിന്നെ ഇത് ഗൈസ്, ഞാനിവിടെ ഒരു വലിയ മാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. കാര്യം നമ്മുടെ ഇത് കണ്ടോ,
ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഒരു വലിയൊരു ഫ്രെയിം നമ്മൾ ചെയ്യാൻ പോവുക. പക്ഷേ ഇവിടെ എൻ്റെ ഇരിക്കുന്ന എൻ്റെ എന്താ പറയുക ചുറ്റുപാട് ഏരിയ ഫുള്ള്, അതായത് ഞാൻ ഈ ഒരു മാപ്പിൽ ഉൾക്കൊള്ളിക്കും, അതിനാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ എക്സ്പ്ലോറൊക്കെ ചെയ്ത് കുറച്ച് ഭാഗമൊക്കെ ചെയ്ത് നമ്മുടെ ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ റോയിൻ്റെ നെതർ പോർട്ടൽ ആൻഡ് നമ്മുടെ വീടിരിക്കുന്ന ഭാഗം. നമ്മുടെ പുതിയ ബിൽഡിംഗ് ഒന്നും വന്നിട്ടില്ല ഇതിൽ, അതൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല, ബിക്കോസ് നമ്മൾ അതിന് മുന്നേ ഈ സാധനം ചെയ്തായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടം വരെ ഞാൻ പോയി, ഇവിടം വരെ പോയിട്ട് പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മുടെ ഈ വില്ലേജ് ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ്, എന്നിട്ട് ഈ ഭാഗം കണ്ടോ, ഇവിടെയാണ് വില്ലേജ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ലാവയാണ് കേട്ടോ, ഈ ഒരു ഭാഗമൊക്കെ ലാവ പൂളൊക്കെയാണത്, അതാണ് ആ റെഡ് കളറ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വില്ലേജ് ഉള്ളത്, അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇതാണ്ടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്തായിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു കോർണറായിട്ട് വില്ലേജ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകാം, മനസ്സിലായില്ലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഇതാ ഇവിടെ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡെസേർട്ടിൽ ഇതാ ഈ ഒരു ഭാഗത്താണ്, ഇവിടെയല്ല ഇങ്ങോട്ടങ്ങോട്ടാണ് തോന്നുന്നു, ഇവിടെ എവിടെ ഞാൻ കണ്ടായിരുന്നു ഒരു വില്ലേജ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഡെസേർട്ടിൻ്റെ ടെമ്പിളാണ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടോ, അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ കണ്ടോ ചെറിയൊരു സുന, അത് ഡെസേർട്ട് ടെമ്പിളാണ്. അപ്പം ഞാൻ ഈ സാധനം എൻ്റെ ഭാഗങ്ങളും എൻ്റെ മാപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ഞാനിങ്ങനെ മാപ്പ് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഇനി എൻ്റെ ഒരു സാധനമില്ല, എമറാൾഡൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇന്ന് മേടിക്കാൻ പറ്റിയ. ഓക്കെ, അതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കി, ചെറിയൊരു സൂപ്പർ സ്മെൽറ്റർ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പോലെ അല്ല ഒരു സ്മെൽറ്റർ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടല്ല അവൻ കിടന്ന് ഇതാവുന്നത്. ആ വാപ്പിളിപ്പയിൽ എവിടെയാ? ഓ, എൻ്റെ വീട്ടിൻ്റെ മേലിൽ കയറിയിരിക്കുന്നവൻ കള്ളപ്പയിൽ, എൻ്റെ അധികാരമില്ലാതെ എൻ്റെ വീട്ടിൽ കയറി. ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി പ്രത്യേകം കഴിച്ചത്. ഞാൻ ഈ രണ്ട് ദിവസം ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്ന കളിച്ചത്, പിന്നെ ഈ നമ്മുടെ വീഡിയോ ഫുള്ള് പോയല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസം കാട്ടക്കിരുന്ന് ഇതും കളിച്ചത്. ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതന്നെ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ഒരു എപ്പിസോഡ് പകുതി വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിട്ടുകളയാൻ പറ്റുമോ, അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ, പൊരുതി തോറ്റാൽ പോട്ടെന്ന് വയ്ക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് അത് പറ്റിപ്പോയത്. ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഓരോ ദിവസം ഞാൻ ബാക്കപ്പ് എടുക്കുന്നുണ്ട്, എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം ഞാൻ ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ്. ഇനി വീണ്ടും വയ്യടി, ലെറ്റ്സ് പ്ലേ ചെയ്ത് നമ്മൾ സെർവറിലല്ലോ കളിക്കുന്നത്, അപ്പോൾ ഒരു ബാക്കപ്പ് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കപ്പൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം കാടും മടലും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക എറിച്ച് ഫീൽ ഉണ്ടാക്കണം. എനിക്കെന്തോ സവാന അങ്ങോട്ട് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സവാന. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഗ്രാസിൻ്റെയൊക്കെ കളർ ഒരുമാതിരി വാപ്പിളിത്ത കളറായിരിക്കും, പക്ഷേ ഐ ഡോണ്ട് കെയർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സവാന. ഓക്കെ, അത് എന്തോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മഴ പെയ്യുന്നില്ല. അതാ ഈ ഒരു ഭാഗം കണ്ടോ, ഇതിങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വില്ലേജ് വരുന്നത്. അതാണ്ട് ആ ഒരു ഭാഗത്തായിട്ട് വില്ലേജ് വരും. പിന്നെ ഇവിടെ ഒരു ഡെസേർട്ട് ടെമ്പിൾ ഉണ്ട്, അതാണ്ട് ആ ഒരു ഭാഗത്ത്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക ഹോർസിൻ്റെ ക്യാമറ കിട്ടി. ഇവിടെ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നൊരു നാലഞ്ച് ഇതുണ്ട്, ഡെസേർട്ട് ടെമ്പിൾ ഉണ്ട്. അതിൽ മൂന്നെണ്ണം ഞാൻ കണ്ട ഞാൻ എക്സ്പ്ലോർ ചെയ്തു, അതിൽ തന്നെ എനിക്ക് കുറച്ച് ലൂട്ട് കിട്ടി, എനിക്ക് സാഡിലും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അതിൽ നിന്ന്. അതാണ്ട് ഇത് കണ്ടോ, ഇത് പിന്നെ ഈ ഒരു ബക്കറ്റ് ഓഫ് ഈ ഒരു ഇത് പുതിയൊരു സാധനമാണ്, പുതിയൊരു പെറ്റാണ്. എക്സലിട്ടോ അങ്ങനെ ഉണ്ടല്ലേ ഇതിൻ്റെ പേര്. യെസ്, അപ്പോൾ ഈ ഒരു സാധനം പുതിയൊരു പെറ്റാണ് ഇത് എനിക്ക് കിട്ടിയത്. അതാണ്ട് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ അതാണ്ട് ഇവിടെ കിടന്നവൻ, ഇവിടെ ഞാൻ വന്നപ്പോൾ അതാണ്ട് ഇവിടെ കിടന്ന് തുള്ളിച്ചിരിക്കുന്നു. അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൈസായിട്ട് ഞാൻ ബക്കറ്റും കൊണ്ടുപോയിട്ട് അവനെ ഇനി കോരിയെടുത്തു അവിടെ കൊണ്ടുവച്ചു. ഇനി അവനെ വേറൊരുത്തനെയും കൂടെ കൊണ്ടുവന്നിട്ട് അവനെ ബ്രീഡിപ്പിക്കാൻ വല്ല വഴിയുണ്ടാകുന്ന നോക്കണം. ബ്രീഡിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും അതൊന്ന് നോക്കണം. പിന്നെ ഇതിനകത്തിരിക്കുന്നതാണ്ട് ഈ ചട്ടിയും കുട്ടവും പോലെയൊക്കെ നമ്മുടെ ആ ഡെസേർട്ട് ടെമ്പിളിൽ സോറി ഡെസേർട്ട് വില്ലേജിൽ നിന്ന് ഈ അടിച്ചു മാറ്റിയ സാധനങ്ങളായിരുന്നു. അതൊക്കെ വെച്ചാണ് ഞാൻ ഇൻറ്റീരിയൽ വർക്കെല്ലാം ചെയ്തത്. പിന്നെ TNT എന്ന് പറയുന്ന മറ്റേ നമ്മൾ ആ ഡെസേർട്ട് ടെമ്പിള്, പിന്നെ ഗൺപൗഡറും ഇതെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയത്. പിന്നെ ഈ എമറാൾഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തതിൻ്റെത്,
പിന്നെ ഇതിനകത്ത് ഞാൻ മൈൻ ചെയ്ത ഐറ്റംസ് ആണ് കണ്ടോ, കോപ്പർ അയൺ ഇതെല്ലാം ഞാൻ മൈൻ ചെയ്ത്, ഇത് മറ്റേ ഡെസേർട്ട് ടെമ്പിളിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇത് ഈ ലീഡ് ലെതറും നമ്മുടെ ഇവനില്ലേ വാൻഡറിങ് ടൈറ്ററാ, ആ വൃത്തികെട്ടവൻ അടിച്ചു വന്നത്. പിന്നെ നമ്മുടെ ആ ഒരു കോപ്പർ എല്ലാ പ്രാവശ്യം പോലെ വെളിയിൽ വെച്ചു, എൻ്റെ കളർ ദാ ഇതാണ് മാക്സിമം ഗൈസ്, ഇത്രയാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇനി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി കാണും. കാര്യം ഇവിടെ ഇത്തിരി കാടും പടലും വിഷയമായത് കൊണ്ട് തന്നെ മോൺസ്റ്റർ നിയർ ബൈ, തേങ്ങ പോലെ ഉള്ള വാഴ ഞാൻ കൊന്നു വിട്ട് പോയി കിടന്ന് ഉറങ്ങാം. എവിടെയാവൻ ഡാ 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 ഡാ, വൃത്തി കെട്ടവൻ എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇനി. എന്നെ പരിപാടി എന്നീ കാണിക്കുന്നത്, അമ്പട അമ്പട, ഒന്നല്ല കുടുംബ സമയത്ത് അവർ ടൂറിന് വന്നേക്കുന്നത്. നാണമുണ്ടോ നാണമുണ്ടോ നിനക്ക്, നാണമുണ്ടോടാ. ഓക്കെ, അപ്പോൾ അമ്മിണി സോറി അമ്മിണി, ഐ നീഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ബാക്കി പരിപാടി ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് സംഭവം കൂടെ ഉണ്ട്. ഐ മീൻ നമ്മുടെ ആ സൂപ്പർ സ്മെൽറ്ററൊക്കെ നിങ്ങൾ കാണിക്കണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കണക്കല്ല നമ്മൾ ആ സ്മെൽറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു എന്താ പറയുക, അത് വലിയൊരു സ്മെൽറ്ററാണ് ഗൈസ്. പിന്നെ അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 16 എണ്ണം ഉണ്ടാക്കിയത്, പക്ഷേ ഇപ്രാവശ്യം ഒരു വലിയ സാധനമാണ് ഇത്. ഇത് അപ്കമിങ് പ്രോജക്റ്റാണ് ഗൈസ്, ഇത് അടുത്ത പ്രാവശ്യം. അതാണ്ട് സ്മെൽറ്ററിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, അപ്കമിങ് പ്രോജക്റ്റാണ് ഈ വരാൻ പോകുന്നത്. അതൊരു ഹ്യൂജ് സാധനമാണ്. ഓക്കെ, അപ്പം എന്താ ഇവന് അടിക്കാൻ പറ്റുന്നത്, അപ്പൊ ഇതൊരു അപ്കമിങ് പ്രോജക്റ്റ് ആണ്, അതിന്റെ പണിയൊക്കെ ഉടനെ തന്നെ ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു സൂപ്പർ സ്മെൽറ്ററിന്റെ അടിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ചെന്നിറങ്ങുന്നത് നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഐ മീൻ ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയായിരുന്നല്ലോ ഇടയ്ക്ക്, അപ്പൊ ആ സാധനങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചാണ്, കോബിൾ സ്റ്റോൺ എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇത് പറ്റുന്ന ഇത്രയും കൂടെ ഉണ്ട് ഇനി. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടായിരുന്നു ഗീസ്, സുഖം മറ്റേ നമ്മുടെ ഇതിട്ടത് സിൽ ടച്ച് ഇട്ടത്, ഐ മീൻ നമ്മുടെ വില്ലേജിൽ ഒരുത്ത സിൽ ടച്ച് ഉള്ള ഒരുത്തം ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് ഞാൻ സിൽ ടച്ച് പേടിപ്പിച്ച് അവൻ്റെ നേരത്തെ സാധനമാണ്, അത് സിൽ ടച്ച് വെച്ചെടുത്തതാണ് ആ പിക്കാക്സ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നെതറിൽ പോയപ്പോൾ അടിച്ചു കൊന്നൊരുത്തെ. യാ, ഞാൻ നെതറിൽ പോയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങിയ സ്ഥലം സൂപ്പർ സ്ഥലമായിരുന്നു. ഇതാണ് നമ്മുടെ ചെറിയ സൂപ്പർ സ്മെൽറ്റർ എന്ന് പറയുന്നത് കണ്ടോ. അതാ ഇത്രയും സാധനമുണ്ട്, ഈ ഒരേപോലെ സാധനം ചെയ്യാം. പക്ഷേ ഇപ്പോട്ടെ എന്താണ് ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് ഇത് വീഴുന്നില്ല, അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. റെയില് കുറച്ചാണ് ഈ വച്ചേക്കുന്നത്, ഐ മീൻ പവർ റെയില് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ലാമ്പ മാത്രം കിടക്കുന്നുള്ളൂ, സാധനം അങ്ങോട്ട് വീഴുന്നില്ല, ഇവിടം വരെ വരുന്നുള്ളൂ സംഭവം കണ്ടോ. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുടുങ്ങിപ്പോയ എന്താണെന്ന് പിന്നെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മളെ ലാവ നിങ്ങൾ സോറി നെതറിൻ്റെ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി കൂടെ വിപുലമാക്കണം, നമ്മുടെ ഏരിയ ഇത്തിരി കൂടെ സുന്ദരമാക്കി എടുക്കണം. ഇവിടെ ഞാനൊരു മെഡിവൽ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഒരു പഴയ ഗ്രാമീണ പുലർമ തനിമ നിലനിർത്തിക്കൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആ ഒരു ചെറിയ വീട് ഉപേക്ഷിച്ച് ഞാൻ ബാക്കിയെല്ലാം ഇനി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിത് ഈ ഒരു വീടില്ലേ, ഇത് എൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയൊന്നുമല്ല ഈ സംഭവം. പിന്നെ എൻ്റെ തലയിൽ ഉദിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് യൂട്യൂബ് റെഫർ ചെയ്ത് ചെയ്തതാണ്. പക്ഷേ അതിൽ അത് എൻ്റെ മാറ്റവും കൂടെ ഞാൻ അതിൽ വരുത്തിയപ്പോൾ ലാലേട്ടൻ്റെ തോള് കണക്ക് ആയിപ്പോയി. വീട്ടിൻ്റെ ചെറിയ സ്ഥലം എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. ബാക്കിയെല്ലാം ഇനി വയ്ക്കാൻ പോകുന്നതെല്ലാം എൻ്റെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിയാണ് ഈ. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ആ ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, നല്ലത് കയറട്ടെ. ഓക്കെ, ഇനി ഇവിടെ വന്നേക്കുന്ന ഭാഗം നിങ്ങൾ കാണാൻ റെഡിയാണോ? നമ്മൾ ആദ്യത്തെ ആ റെന്റ് നെതർ പോർട്ടലിൽ ചെന്നിറങ്ങിയിരിക്കുന്ന ഭാഗം ഗൈസ്, ഈ വർക്ക് ഫോറസ്റ്റ് കേട്ടോ. നമ്മൾ നല്ല ഒരു കിടിലാസ്കി സ്ഥലത്താണ് വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഏരിയ ആണ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ഏരിയയിലാണ് നമ്മൾ വന്ന് നെതറിൽ വന്ന് കയറിയിരിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ മൈനിങ് അധികം ഞാൻ ചെയ്തില്ല. ഐ മീൻ മൈനിങ് അധികം ഒന്നും ചെയ്തില്ല.
കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അടുത്ത് ഒരു ഫോർട്ടസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. നമ്മൾ ആ തൊട്ടടുത്ത് തന്നെ ഒരു ഫോർട്ടസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്ന ടൈമിൽ ഈ എൻഡർമാൻ വൃത്തികെട്ടാനുണ്ടല്ലേ, ഇവൻ അടിച്ചു വന്നിട്ടാണ് എൻ്റെ സെൽടച്ചുള്ള ആ പിക്കാക്സ് അങ്ങ് പോയത്. പിന്നീട് രണ്ടാമത് ചെന്നപ്പോഴത്തേക്കും ഈ ലാവയിൽ മുങ്ങിയിട്ട് അതങ്ങ് പോയിരുന്നു. ഇവിടെ വെച്ച് ആ വൃത്തികെട്ടം ഇവിടെ എവിടെ നിൽപ്പുണ്ട് നാട്ടാ. ഈ ഈ ഇവനെ പോലെ വേറൊരിടത്തെ കണ്ടാ അവൻ, അവനെ ഞാൻ ചെന്ന് ഇറങ്ങി കൊടുത്തത് അവൻ്റെ കണ്ണി നോക്കി. ആ വൃത്തികെട്ടം എന്നെ തന്നെ ഒറ്റ സാധനം എൻ്റെ ഇല്ലായിരുന്നു എനിവേ. അപ്പോൾ എൻ്റെ ആ പിക്കാക്സും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാധനമെല്ലാം ഇവിടെ ഡിസ്പോണായി പോയി. ഈ ലാവയിൽ വീണ് അതങ്ങ് ഇതായിപ്പോയി. അതാണ് സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ അത് പോയി കിട്ടി. ഇനി സെൽടച്ച് വീണ്ടും എടുക്കണം. ആകെ ആ വില്ലേജിൽ ഒരു സെൽടച്ച് വിൽക്കുന്ന ഒരുത്തം മാത്രം ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് 6 പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പുതിയ വേൾഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വേൾഡിലൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. നമ്മളൊരു എന്താ പറയുക, മെഡിവൽ സെറ്റപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അമ്മേ വാഴ പേടിപ്പിക്കാനായിട്ട് ഇവിടെ ഇപ്പോട്ട് ഇങ്ങോട്ടാണ് കണ്ടിരുന്നത്. ഈ ഒരു ദിശയിലാണ് നമ്മുടെ ആ ഒരു ഫോർട്ടസ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ ഈ വർക്ക് ഫോറസ്റ്റിൽ ഇഷ്ടംപോലെ എൻ്റർമാൻ ഉണ്ട്. എൻ്റർമാൻ വൃത്തികെട്ടന്മാർ ഏറ്റവും കൂടുതൽ ഇവിടെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് വർക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ എന്തായാലും വന്നേലേ, ഇത് കുറച്ച് പറിച്ചുകൊണ്ട് പോകാം. ഈ അണ്ണാ ഇതും കൊടുത്താം, ഇതും വേണം, ഇതും വേണം. ഇത് വെച്ച് വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് ഓവർ വേൾഡിൽ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഫംഗസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ ഈ ഫംഗസ് നമുക്ക് ഈ ഒരു ഈ സംഭവം ഉണ്ടല്ലേ, ഇത് സെൽടച്ച് വെച്ചിട്ട് മാന്തിക്കൊണ്ട് പോയിട്ട് നമ്മളെ ഓവർ വേൾഡിൽ ബോൺമീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരം വളർന്നു വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് എൻ്റെ പുതിയ രാജ്യം. നമ്മുടെ പുതിയ രാജ്യം ഇതാണ്. ഇന്ന് ഇത്തിരി ആക്റ്റീവ് കുറവുണ്ട്. യെസ്, എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, കോൾഡ് ഫീവർ. ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ശബ്ദത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് ഗൈസ്, ഇപ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഉടനെ കാണിച്ചു തരാം. ഇതേപോലെ ഉള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ് ചെയ്യൂ. സബ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ പറ്റൂ. അപ്പോൾ ഇതുവരെയായിട്ട് ആരെങ്കിലും ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബെല്ല് ഐക്കണമെന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ അല്ല പവർ വരട്ടെ. യാ, അപ്പം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ, സീ യു. Light work and the pace on the track on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple miles on the round like the hate in the gaff.